കൂട്ടുകാരെ, എൽ പി വിഭാഗത്തിന്റെ എട്ടാമത്തെ പ്രവർത്തനം ഒന്ന് വായിച്ചു നോക്കൂ. നിങ്ങളും ആ പ്രവർത്തനം ഒന്ന് ചെയ്തു നോക്കൂ. മണൽ നിറയ്ക്കുമ്പോൾ കുഴിഞ്ഞിരിക്കുകയോ കൂമ്പാരമായിരിക്കുകയോ ചെയ്യാതിരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യുക? നാലു പാത്രങ്ങളിൽ ഏതു പാത്രത്തിലാണ് ഏറ്റവും കൂടുതൽ മണൽ നിറയുക? നിങ്ങളെല്ലാവരും ഉത്തരം കണ്ടെത്തിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് കിട്ടിയത് ഒരു പക്ഷേ 2 സെന്റിമീറ്റർ ഉയരമുള്ള പാത്രത്തിലാണ് ഏറ്റവും കൂടുതൽ മണലിന്റെ അളവ് എന്നായിരിക്കും. പക്ഷേ 12 സെന്റിമീറ്റർ വീതിയും 12 സെന്റിമീറ്റർ നീളവുമുള്ള കഷ്ണം കൊണ്ട് നമ്മൾ ഇത്തരത്തിലൊരു പാത്രം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയ പാത്രത്തിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ അളവ് കൊള്ളുക എന്ന് എങ്ങനെ പറയാൻ സാധിക്കും? അത് 1 സെന്റിമീറ്ററിനും 2 സെന്റിമീറ്ററിനും ഇടയിൽ ഉയരമുള്ള ഒരു പാത്രത്തിലായിക്കൂടെ? അതുപോലെ തന്നെ 2 സെന്റിമീറ്ററിനും 3 സെന്റിമീറ്ററിനും ഇടയിൽ ഉയരമുള്ള ഒരു പാത്രത്തിലാവാം. ഇത് തെളിയിക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്ത് തെളിവാണുള്ളത്? നമുക്ക് പുതിയൊരു പരീക്ഷണം കൂടി ചെയ്യേണ്ടിയിരിക്കുന്നു. അതിനായി നിങ്ങൾ കൂടുതൽ പരീക്ഷണങ്ങളിൽ ഏർപ്പെടുക. പരീക്ഷണങ്ങൾ ചെയ്തതിനു ശേഷം നിങ്ങളുടേതായ നിഗമനങ്ങളിൽ എത്തിച്ചേരേണ്ടതുണ്ട്. ഈ നിഗമനത്തിലെത്താൻ സഹായിച്ച യുക്തി എന്താണെന്ന് കൂടി കുറിച്ചു വയ്ക്കണേ.